ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി എ ബി വി പി സംസ്ഥാന സെക്രട്ടറി എൻ സി ടി ഹരി ചേരുകയാണ്. ശ്രീ എൻ സി ടി ഹരി, ഈ സംഭവം താങ്കൾ അറിഞ്ഞു കാണും. എന്തായാലും വലിയ അക്രമം തന്നെയാണ് എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എ ബി വി പി പ്രവർത്തകയാണ് ഇത്തരത്തിൽ ഒരു മുറിയിൽ പൂട്ടിയിട്ട് നിർബന്ധിച്ച് വെള്ള പേപ്പറിൽ താൻ ചെയ്തത് തെറ്റാണ് എന്ന് എഴുതി കൊടുക്കണമെന്നും മേലിൽ ക്യാമ്പസിൽ എ ബി വി പിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഭീഷണിയുടെ സ്വരം മുഴക്കുകയും ചെയ്തിരിക്കുന്നത്. കുട്ടി എന്തായാലും നിലവിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും എങ്ങനെ കാണുന്നു ഈ സംഭവത്തെ? കണ്ണൂരിൽ മാത്രം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, എസ് എഫ് സി കാലങ്ങളായിട്ട് ആവർത്തിച്ചു വരുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് കണ്ണൂർ തോട്ടട പോളിയിലും കണ്ടിട്ടുള്ളത്. തോട്ടട പോളിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ ഹത്യ നടക്കുന്ന ക്യാമ്പസാണ്. വർഷങ്ങളായിട്ട് എസ് എഫ് ഐ ഏകാധിപത്യ രീതിയിൽ അവരുടെ ഫാസിസം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസ് ആയിരുന്നു. ആ ക്യാമ്പസിനകത്ത് മറ്റൊരു വിദ്യാർത്ഥി സംഘടന കടന്നു വന്ന സമയത്ത് അതിനെ ഏതുവിധേനയും എതിർക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ആരാധന എന്ന് പറയുന്ന പെൺകുട്ടിയെ എ ബി വി പിയുടെ മെമ്പർഷിപ്പ് മുറിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇരുട്ടുമുറിക്കകത്ത് പൂട്ടിയിടുകയും സംഘടനാ പ്രവർത്തനത്തിന് ഇനി ഏർപ്പെടില്ല, ഇറങ്ങില്ല എന്നുള്ള രീതിയിൽ വെള്ളപ്പത്രത്തിൽ എഴുതി വാങ്ങുകയും ചെയ്ത് എവിടുത്തെ ജനാധിപത്യ രീതിയാണ്? ഇവർ മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ ഇവിടെ ഹനിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള സാധ്യമായ നടപടികളെല്ലാം ചെയ്യും. പ്രിൻസിപ്പിൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് പോലും ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തില് ഒരു ക്രൂരമായിട്ടുള്ള അക്രമം ക്യാമ്പസിനകത്ത് നടക്കുന്ന സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടി സാധിച്ചില്ല. ഇനി തൊട്ടു മുമ്പ് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ക്യാമ്പസിനകത്ത് എന്നുള്ളതിന്റെ പേരില് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന സംഭവം നടക്കുന്നതായിരുന്നു. ഇതൊക്കെ ആ ക്യാമ്പസിന് പുറത്തേക്ക് എത്താത്ത രീതിയിൽ കുഴിച്ചു കൂടുന്നതിന് വേണ്ടിയിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ പണിയെടുക്കുകയും ഈ തോട്ടടപ്പോളിയെ ഇത്രയും കാലം എങ്ങനെയാണോ ക്യാമ്പസിനെ കൊണ്ടുനടന്നത് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയെ അത് അവിടെ അനുവദിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ സുരക്ഷ മുന്നോട്ട് വയ്ക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന, അത്തരം പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്ന എസ് എഫ് ഐയുടെ യഥാർത്ഥ മുഖമാണ് തോട്ടടപ്പോളിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇത്തരത്തില് കേരളത്തിലെ നൂറുകണക്കിന് ക്യാമ്പസുകളുണ്ട്. ഇവിടേക്ക് ബിയുപിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോകും. ഏതു വിധത്തിലും പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതിനെ ശക്തമായ രീതിയിൽ ചെറുക്കുക തന്നെയും ഇത്തരത്തിൽ പെൺകുട്ടിക്ക് നേരെ വലിയ അതിക്രമം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അവർക്ക് സാധ്യമായ എല്ലാ രീതിയിലും ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും. അതെ, വളരെ നന്ദി ശ്രീ എൻ സി ടി ഹരി പ്രതികരിച്ചതിന്.